ഇടതുപക്ഷ യുവജന സംഘടനകളായ SFIയുടെയും DYFIയുടെയും നേതാക്കൾ PM മാർഷോ, AA റഹീം തുടങ്ങിയവരെല്ലാവരും തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പിന്തുണയ്ക്ക് വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ വാഹനത്തിലാകട്ടെ, ആ തുറന്ന വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് സന്ദീപ് ബാര്യരാണ്. സന്ദീപ് ബാര്യരും അതുപോലെ തന്നെ ചലച്ചിത്ര താരം രമേശ് പിഷാരടിയും തുഷാർ വെള്ളപ്പള്ളിയല്ല മുനവറലി തങ്ങളും അടക്കമുള്ളവർ കോൺഗ്രസിൻ്റെ ആ വാഹനത്തിലുണ്ട്. അതേസമയം NDAക്കാകട്ടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ആ ഒരു വാഹനത്തിൽ കൃഷ്ണകുമാറിന് ഒപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളായ PK കൃഷ്ണദാസ് അടക്കമുള്ളവരും ആ തുറന്ന വാഹനത്തിൽ സി കൃഷ്ണകുമാറിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും മൂന്ന് മുന്നണികളും ഒരേ തരത്തിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ എന്നൊരു താരപ്രചാരകൻ കൂടെയുണ്ട് എന്നുള്ളതാണ് വലിയ രീതിയിൽ. ആ ഒരു ഷാഫി മാജിക്ക് വടകരയിൽ നമ്മൾ കണ്ട അതേ ഷാഫി മാജിക്ക് പാലക്കാടും ആവർത്തിക്കുമോ എന്നുള്ളതാണ് പ്രചരണം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പ്രചരണവും. ആ പ്രചരണം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ കൈകളിൽ ഭദ്രമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പട്ടാമ്പിയിലും തൃത്താലയിൽ നിന്ന് ആരംഭിച്ച ആ ഒരു പ്രചാരണത്തിൻ്റെ ആ ഒരു തിളക്കം എന്ന് പറയുന്നത് വർഷങ്ങളായി തേച്ച് മിനക്കിയെടുത്ത് പട്ടാമ്പിയിലും അതുപോലെ തന്നെ തൃത്താലയിലുമെല്ലാം വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഒരു ഓളം സൃഷ്ടിക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഒരു ചരിത്രം അല്ലെങ്കിൽ അതേ ഒരു ഓളം ഇവിടെ പാലക്കാടും സൃഷ്ടിക്കാൻ കഴിയുമോ എന്നതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രധാനമാവുക. എന്തായാലും നിലവിൽ ആ ഒരു അതുല്യയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ഡോക്ടർ P സരിന് അവിടെ അണികളെ അഭിസംബോധന ചെയ്ത് എന്തോ സംസാരിക്കുകയാണ്, കേട്ടുനോക്കാം. പ്രവർത്തകർ മാത്രമല്ല, എന്നോട് മാധ്യമങ്ങൾ ചോദിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത് പാലക്കാട് ഇടതുപക്ഷം ജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരുമാണ്. കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം സാധാരണ പാലക്കാടുകാരാണ് ഇടതുപക്ഷത്തിന്റെ ഈ മഹാജനപ്രവാഹത്തിന്റെ കൂടെ ഇവിടേക്ക് ഒഴുകി എത്തിയത്. ഇതാണ് സാക്ഷ്യം, പാലക്കാടിന്റെ സാക്ഷ്യം. 20-ാം തീയതി അവസാന മിനിറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോ കടന്നു പോകുമ്പോ നമ്മൾ പറഞ്ഞ വാക്കുണ്ടെന്നും ചെയ്യുമെന്നുള്ളൊരു വാക്ക്, ചെയ്ത് കാണിക്കും എന്നുള്ള വാക്ക്, ചെയ്ത് തീർക്കും എന്നുള്ള വാക്ക് ജനങ്ങളോട് നമ്മൾ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ജനങ്ങൾ മനസ്സേറ്റിയിരിക്കുന്നു, നെഞ്ചേറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ചെയ്യാനുള്ള ആ ഒരു വോട്ട്, ആ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ P സരിൽ നിന്നുള്ള ഈ എളിയവനും ഡോക്ടർ കഴുത്തിൽ തൂക്കുന്ന കുഴൽ എന്ന സദസ്വരൂപ ചിഹ്നത്തിൽ KL 9 അത് പാലക്കാടാണെങ്കിൽ 9 എന്ന ക്രമനമ്പറിൽ വോട്ടിംഗ് മെഷീനിൽ തെളിയുന്നത് അടുത്ത പാലക്കാടിന്റെ ജനപ്രതിനിധിയുടെ പേര് തന്നെയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ തിരിച്ചറിവിന് ജനങ്ങളോടൊപ്പം നിന്ന് ഒരു മാസക്കാലത്തിലേറെയായി നമ്മൾ ഓരോരുത്തരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചതിന് ഔപചാരികമായിട്ട് ഞാനിവിടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒരുപാട് മനുഷ്യർ അനൗൺസ്മെന്റ് വാഹനങ്ങൾ മുതൽ മാധ്യമ പ്രവർത്തകർ വരെ, ക്യാമറമാൻ മുതൽ വണ്ടി ഓടിക്കുന്നവർ വരെ, ജനറേറ്റർ സെറ്റും മൈക്ക് സെറ്റും അടക്കം തന്നവർ വരെ, ഓരോ മനുഷ്യനും ഈ ഇലക്ഷൻ പ്രചരണത്തിലേക്ക് അവരുടെ പങ്കുവഹിച്ചതിന് ഇവിടെ വലിയ മനസ്സോടുകൂടി സ്മരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതുവരെ ഈ പരസ്യ പ്രചരണത്തിന്റെ അവസാന നിമിഷം വരെ എത്തിച്ചത്. ഇനിയും 36 മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമാണ് പോളിംഗ് സമയമാവുക. 36 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ, വീണ്ടും വീണ്ടും ഓരോ വോട്ടർമാരെയും ചേർത്ത് പിടിക്കാൻ. ചേർത്ത് നിർത്തലിന്റെ ഇടത് രാഷ്ട്രീയമാണ് ശരിയെന്ന് പാലക്കാട് പറയുന്നത് വരെ അതിനോടൊപ്പം നിന്ന് പൊരുതാൻ, പ്രവർത്തിക്കാൻ ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ P സരിനെ പോലെ തന്നെയാണ് BJP യുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും അതേപോലെ UDA സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഇതേപോലെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. കൊണ്ടയിടറിക്കൊണ്ട് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുല്യ വേഗത്തിൽ ഇതേപോലെ കൂട്ടം കൂടി വന്ന ജനസാഗരമായിരിക്കുന്ന UDFന്റെ വോട്ടർമാർ, UDFന്റെ നേതാക്കൾ, അതേപോലെ BJP യുടെ നേതാക്കൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിക്കും ആ രീതിയിൽ തന്നെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിങ്ങൾ തന്നെയാണ് എൻ്റെ വോട്ട്, എൻ്റെ വിജയം ഇതാ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓരോ
സ്ഥാനാർത്ഥിയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഒട്ടിക്കലാശത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. കൊട്ടിക്കലാശത്തിൻ്റെ ആവേശം അതിൻ്റെ നെടിയ മൂർധന്യത്തിലാണ്. ത്രികോണ മത്സരം നടക്കുന്നുവെന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും മുതിർന്ന നേതാക്കളെല്ലാവരും ഈ കൊട്ടിക്കലാശവേളയിൽ സജീവമായിട്ട് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും ആർപ്പ് വിളിച്ചുകൊണ്ടും നിൽക്കുന്നു. ഒരു മാസത്തിലധികം നീണ്ട വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ മൂർധന്യത്തിൽ ഇപ്പോൾ ഉയരത്തിൽ നിൽക്കുന്നു. പരമാവധി ഇടങ്ങളിൽ ഓടിയെത്തി വോട്ട് തേടാനുള്ള തിരക്ക് പൂർത്തിയാക്കിയതിനു ശേഷം ഇതാ ഈ പാലക്കാട്ടെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ സ്ഥാനാർത്ഥികളും അണികളും നേതാക്കളും കൊട്ടിക്കലാശം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വോട്ടെടുപ്പിന് മുൻപുള്ള ഏറ്റവും പരമപ്രധാനമായ ആവേശപ്പെരുക്കത്തിൽ നിൽക്കുന്നു. പരസ്യ പ്രചാരണത്തിൻ്റെ സമയപരിധി അവസാനിക്കാൻ വൈകിട്ട് 6 മണി എന്ന ആ അക്ഷരം ഇങ്ങനെ വലിയ അക്ഷരത്തിൽ അങ്ങനെ കിടക്കുന്നു. 6 മണിയാവാൻ ഇനി 12 മിനിറ്റേ ബാക്കിയുള്ളൂ. UDFൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ LDFൻ്റെ പി സരിൻ, BJPയുടെ സി കൃഷ്ണകുമാർ, ഇവർ മൂന്ന് പേരും ഈ കൊട്ടിക്കലാശവേദിയിലെ താരങ്ങളായി ഉയർന്നുയർന്ന് നിൽക്കുന്നു. ഏറ്റവും വലിയ താരം ജനം ആണ് എന്നതാണ് യാഥാർത്ഥ്യം. അത് മറക്കരുത് വോട്ടർമാരാണ് എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഷാഫി പറമ്പിലടക്കമുള്ളവർ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. PC വിഷ്ണുനാഥ് അടക്കമുള്ളവർ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. മുനവറയിൽ തങ്ങളെ പോലെയുള്ളവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പിഷാരടിയെ പോലെയുള്ള കോൺഗ്രസുകാർ കൂടിയായ സിനിമാ താരങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ട്രോളി ബാഗുമായിട്ടാണ് രാഹുലും പ്രവർത്തകരും പ്രചാരണത്തിനെത്തിയത് എന്ന കാര്യം ഓർമ്മിക്കുക. വി സരിൻ്റെ ഒപ്പം മന്ത്രി MB രാജേഷുണ്ട്, AA റഹീമുണ്ട്, വസീഫ് എന്നിവരെല്ലാവരും ഈ കൊട്ടിക്കലാശവേദിയിലുണ്ട്. സ്റ്റെതസ്കോപ്പ് ധരിച്ച് കുട്ടികൾ പ്രചാരണത്തിനുണ്ട്. അവർ കൊട്ടിക്കലാശവേദിയിലും ആ സ്റ്റെതസ്കോപ്പുമായി വന്നിരിക്കുന്നു. സി കൃഷ്ണകുമാറിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവരെല്ലാം ഈ കൊട്ടിക്കലാശവേദിയിൽ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിരുന്നു. ഓർക്കുക, ഇനിയുള്ളത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച എന്ന വോട്ടെടുപ്പ് ദിവസമാണ്. ശനിയാഴ്ച ഈ പാലക്കാടിൻ്റേത് മാത്രമല്ല ചേലക്കരയുടേതും വയനാടിൻ്റേതും വിധിയറിയുന്ന ഫലപ്രഖ്യാപന ദിവസമാണ്. ഓർക്കുക, ഈ മാസം 13 നിശ്ചയിച്ച വോട്ടെടുപ്പാണ് പിന്നീട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ 20 മാറ്റിയത്. എന്തായാലും ഈ കലാശക്കൊട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എല്ലാ മുന്നണികളുടെയും ഇപ്പോഴും ഒത്തുചേർന്ന് വരുന്നതേയുള്ളൂ. അവസാന ഘട്ടത്തിലായിരുന്ന BJPയുടേത് ഇനിയും വന്നു ചേരാനുണ്ട് എന്നാണ് അതുല്യ രാമേന്ദ്രൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും അത് വാസ്തവം തന്നെയായി തുടരുന്നു. ഓർക്കുക, പാലക്കാട് നഗരത്തിലൂടെ ഈ സമയങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പലതരത്തിലും തങ്ങളുടെ വീടുകളിലേക്കോ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കോ എത്താൻ കാലതാമസമുണ്ടാവും. ഗതാഗത നിയന്ത്രണമുണ്ട്. ഇനിയുള്ളത് നിശബ്ദ പ്രചാരണമാണ്. ചൊവ്വാഴ്ച നിശബ്ദ പ്രചാരണമായിരിക്കും. നിരവധി വിവാദങ്ങൾ, നേതാക്കളുടെ മറുകണ്ഠം ചാടലുകൾ ഉൾപ്പെടെ സാക്ഷ്യം വഹിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിനെ ആവേശത്തോടെയാണ് മുന്നണികൾ കാണുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊട്ടിക്കലാശ ദൃശ്യങ്ങൾ. ഈ സരിൻ കോൺഗ്രസ് വിട്ട് LDFിലെത്തിയത് മുതൽ, സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലെത്തിയത് വരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട്ടെ കാഴ്ചകളായി എന്ന് മാത്രമല്ല, ഈ കൊട്ടിക്കലാശവേദിയിൽ പോലും ഇപ്പോൾ തൊട്ടുമുമ്പ് പോലും പ്രസംഗിച്ച നേതാക്കൾ സന്ദീപ് വാര്യരുടെ വരവ്, അതേപോലെ ഈ സരിൻ്റെ മറുകണ്ഠം ചാടൽ അടക്കമുള്ളവയെ വിലയിരുത്തിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കൊട്ടിക്കലാശവേദിയിലും കാണുകയുണ്ടായി. ഇനിയിപ്പോൾ പ്രഭാഷണങ്ങൾക്ക് പ്രസക്തിയില്ല. ആവേശത്തിൻ്റെ മൂർധന്യത്തിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ ആ ആവേശം നിശബ്ദതയിലേക്ക് വഴിമാറേണ്ടതുണ്ട്. 6 മണിയാകുമ്പോൾ വായടക്കുക, 6 മണിയാകുമ്പോൾ മൈക്ക് അടക്കുക, 6 മണിയാകുമ്പോൾ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കുക, 6 മണിയാകുമ്പോൾ മൗനം മാത്രം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഷയാവുക. മൗനത്തിന് ഇത്രമേൽ പ്രാധാന്യം കിട്ടുന്ന ഒരു നിമിഷം വേറെയില്ല. ഓരോ തെരഞ്ഞെടുപ്പും സാധാരണ ജനത്തിൻ്റെ കാതുകൾക്ക് മേൽ വലിയ ഉച്ചഭാഷണികളിലൂടെ അടിച്ചമർത്തലിൻ്റെ ഭാഷയിൽ ഞങ്ങളാണ് ശരി, ഞങ്ങൾക്കാണ് വോട്ട്, ഞങ്ങളാണ് നീതി, ഞങ്ങളാണ് സത്യം, ഞങ്ങളാണ് സമത്വം, ഞങ്ങളാണ് സ്വാതന്ത്ര്യം എന്നിങ്ങനെ അലറി അലറി വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ കാതുകൾക്ക് ഇനി നിശബ്ദതയുടെ സൗകുമാര്യം അറിയാനുള്ള അവസരം ലഭിക്കുകയാണ്. നിശബ്ദതയ്ക്ക് ഇത്രമേൽ മാധുര്യമുണ്ടായിരുന്നു
ആകുമോ എന്നറിയുന്നത് നാം കൊട്ടിക്കലാശം കഴിഞ്ഞ് നിശബ്ദ പ്രചാരണം ആരംഭിക്കുമ്പോഴാണ്. ഇനി സ്വസ്ഥമായിട്ട് വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം, സ്വസ്ഥമായിട്ട് ഒരു സംഗീതം കേൾക്കാം. പാലക്കാട്ടെ ജനങ്ങൾക്ക് മാത്രമല്ല കിളികൾക്കും പക്ഷിലതാദികൾക്കും നിശബ്ദതയുടെ സൗന്ദര്യം അനുഭവിക്കാം. എങ്കിലും നിശബ്ദതയെക്കുറിച്ച് പറയാറായിട്ടില്ല. ഏറ്റവും വലിയ രൗദ്ര മുഹൂർത്തങ്ങളിലാണ് ശബ്ദം, താളം, മേളം, മുദ്രാവാക്യം, വിളികൾ. അതിൻ്റെ ലഹരി പകരാൻ അതുല്യ രാമേന്ദ്രൻ ചേരുന്നു. ഗണേഷ്, ഇപ്പോൾ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ പ്രകടനവും കൂടി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ ആവേശത്തോടുകൂടിയാണ് മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ അവരെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. കെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനെ ചുമലിലേറ്റിക്കൊണ്ടാണ് BJP പ്രവർത്തകർ നൃത്തം ചവിട്ടുന്നുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സി കൃഷ്ണകുമാറാകട്ടെ ക്രെയിൻ പോലുള്ള ഉപകരണങ്ങൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ആകാശത്തോടൊപ്പം നിന്നുകൊണ്ടാണ് പതാക വീശിക്കൊണ്ട് അണികളെ അഭിവാദ്യം ചെയ്യുന്നത്. അതേസമയം മറുവശത്ത് കെ സുധാകരൻ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുകയാണ്. എന്നാൽ കരഘോഷങ്ങളാൽ സുധാകരൻ പറയുന്ന വാക്കുകൾ പോലും മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള കരഘോഷങ്ങളാലാണ് പ്രവർത്തകർ കെ സുധാകരനെ സ്വീകരിക്കുന്നത്. മൂന്നാമതൊരു വശത്താകട്ടെ P.സരിനൊപ്പം MB രാജേഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ യുവജന സംഘടനയുടെ നേതാക്കളും എത്തിയിരിക്കുന്നു. P.സരിനെയും ഇതേ രീതിയിലുള്ള ആവേശത്തോടുകൂടിയാണ് അവിടെ അണികൾ സ്വീകരിച്ചു വരുന്നത്. എന്തായാലും ഇനി വെറും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറി വന്നാൽ ഒരു 600 നിമിഷങ്ങൾ മാത്രമാണ് ഇനി ഒരു കൊട്ടിക്കലാശം അവസാനിക്കാനായി ബാക്കിയുള്ളത്. അക്ഷരാർത്ഥത്തിൽ പ്രചാരണം അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലാണ് ആവേശം എത്തി നിൽക്കുന്നത്. ഈ 34 ദിവസത്തെ അക്ഷീണ പ്രയത്നത്തിനും പരിശ്രമത്തിനും ഒടുവിൽ ആ പരിശ്രമത്തിൻ്റെ എല്ലാം അവസാന തുകയാണ് ഇപ്പോൾ നടക്കുന്ന കൊട്ടിക്കലാശം എന്ന് പറയുന്നത്. എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അതൊരു കടന്ന ആവേശത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാലക്കാടൻ കോട്ടയും കവിഞ്ഞ് ആ കോട്ടയും തരിപ്പണമാക്കിക്കൊണ്ടാണ് ആവേശം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുകയാണ്. ആരായിരിക്കും കോട്ട പിടിക്കുക? ഇത്രയും പ്രവചനാതീതമായൊരു തിരഞ്ഞെടുപ്പ് പാലക്കാടിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇടതുകോട്ടയായിരുന്ന പാലക്കാട് വലത്തേക്ക് പോയപ്പോൾ പോലും ഇത്തരത്തിലൊരു പ്രവചനാത്മകത അതിലില്ലാതിരുന്നിട്ടില്ല. പക്ഷേ ഇത്തവണ ആർക്ക് ലഭിക്കുമെന്ന് പാലക്കാട്ടുകാരോട് ചോദിക്കുമ്പോൾ പോലും ആർക്ക് ലഭിക്കുമെന്ന് കൃത്യമായ ഒരു ഉത്തരം നൽകാനാവാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഓരോ സ്ഥാനാർത്ഥികളെയും കാണുമ്പോൾ അവരുടെ ആത്മവിശ്വാസവും അവരുടെ ആവേശവും കാണുമ്പോൾ എല്ലാവരും ഒരേ ധൈര്യത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു റേസ് അല്ലെങ്കിൽ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് വളരെ ഈസിയായി ഓടിത്തോൽപ്പിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഷാഫി പറമ്പിലിൻ്റെ വിശ്വസ്തരും ഷാഫി പറമ്പിലിൻ്റെ തന്നെ വളർത്തി കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് തനിക്ക് പിന്നിൽ അണിനിരുന്ന ജനക്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മറുപടി. വിവാദങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ CPM IM അതുപോലെ തന്നെ BJP അജണ്ടകളും അവർ പടച്ചുവിടുന്ന നുണപ്രചരണങ്ങളും സത്യമാണെങ്കിൽ എനിക്ക് പിന്നിൽ ഈ ആൾക്കൂട്ടം എങ്ങനെ വന്നു എന്നൊരൊറ്റ ചോദ്യത്തിലാണ് അദ്ദേഹം മറുപടി ഒതുക്കിയത്. അതേ ആൾക്കൂട്ടത്തെ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് CPIM പോയ P.സരിനും ചൂണ്ടിക്കാണിക്കുന്നത്. താൻ മറുകണ്ടം ചാടി ഇപ്പുറത്തെത്തി എന്നുള്ളൊരു ആ ഒരു പ്രശ്നം, ഒരു വിവാദം അല്ലെങ്കിൽ അർദ്ധ ജനങ്ങൾക്കൊരു പ്രശ്നമാകുമെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നിൽ ഇത്രയും അണികൾ, എനിക്ക് പിന്നിൽ ഇത്രയും പ്രവർത്തകർ, അതും ശക്തമായ കൃത്യമായ രാഷ്ട്രീയ ബോധ്യവും പാരമ്പര്യവുമുള്ള ഇടതുപക്ഷ പ്രവർത്തകർ എങ്ങനെ എനിക്ക് പിന്നിൽ വന്നു എന്നുള്ള അതേ ചോദ്യം തന്നെയാണ് P.സരിനും ഉന്നയിക്കുന്നത്. അതേസമയം പാലക്കാടിലെ സീറ്റിന് വേണ്ടി കടുപിടി കൂടി എന്ന് ആർത്തലച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്ന ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിൻ്റെ പിന്തുണയുമായി കോട്ട മൈതാനിയിലും സ്റ്റേഡിയം സ്റ്റാൻഡിലും ഇറങ്ങി നിൽക്കുകയാണ്. കെ സുരേന്ദ്രൻ പ്രവർത്തകർക്കൊപ്പം പതാക വീശിയും അവരോടൊപ്പം അവരുടെ തോളിലേറിക്കൊണ്ടുമാണ് ഈ ഒരു ആവേശ കൊടുമുടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ എല്ലാ അണികളും എല്ലാ സ്ഥാനാർത്ഥികളും മെയ് മറന്ന് ഈ ഒരു ആവേശത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും പാരമ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മനോഹരമായൊരു കാഴ്ച കൂടിയാണ് അതെന്നതുകൂടി നമുക്ക് മറക്കാൻ കഴിയില്ല. വളരെ വലിയ രീതിയിൽ ഇത്രയധികം വർണ്ണാഭമായിക്കൊണ്ട് പലവിധ വാദ്യമേളങ്ങളോടെയും അതുപോലെ തന്നെ സാധാരണയായി ഉത്സവങ്ങൾക്കെല്ലാം കണ്ടുവരുന്ന കൗതുക കാഴ്ചകളോടുകൂടിയുമാണ് ഈ ഒരു കൊട്ടിക്കലാശം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു കൊട്ടിക്കലാശം അവസാനിക്കാൻ ബാക്കിയുള്ളത്
ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്, ഇനി ഒരു 10-ൽ താഴെ മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 10-ൽ താഴെ എന്ന് പറയാൻ കഴിയില്ല, സെക്കൻഡുകൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ആവേശം അവസാനിക്കുന്നതിനായി ബാക്കിയുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മുതിർന്ന നേതാക്കളും എല്ലാ മുന്നണികളുടെയും മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങളുടെ അടക്കം നേതാക്കളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രചാരണം ഇത്രയും ദിവസത്തെ ആ ഒരു അധ്വാനത്തിൻ്റെ അവസാന നിമിഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നാളെ തൊട്ട് ഒരേ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ 24 മണിക്കൂറും നിശബ്ദ പ്രചാരണമാണ്. അത് കഴിഞ്ഞാൽ പാലക്കാടൻ ഗ്രാമങ്ങൾ വോട്ടെടുപ്പിനായി അല്ലെങ്കിൽ പോളിങ്ങിനായി ബൂത്തുകളിലേക്ക് എത്തുകയായി. എന്നാൽ ആ ഒരു പാലക്കാടൻ ഗ്രാമത്തെ എങ്ങനെ കൈകളിൽ എടുക്കാൻ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചു എന്നതിനനുസരിച്ചിരിക്കും ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ്. നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ പോകുമ്പോൾ പോലും എല്ലാ മുന്നണികൾക്കും സാധ്യത ഒരുപോലെയാണ് കൽപ്പിക്കപ്പെടുന്നത്. 3 മുന്നണികൾക്കും അവരുടേതായ കൃത്യമായ ശക്തി കേന്ദ്രങ്ങൾ പാലക്കാട് ഉണ്ട് എന്നുള്ളതാണ്. കൽപ്പാത്തി മേലേമുറി തുടങ്ങി ബി ജെ പിക്ക് വലിയ രീതിയിൽ വേരോട്ടമുള്ള ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ പാലക്കാട് ഉണ്ടായി വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. ഇതിനു മുൻപ് 3-ാം സ്ഥാനത്തടക്കം എത്തിയിരുന്ന ബി ജെ പി ഈ ഒരു തിരഞ്ഞെടുപ്പിൽ 8-ാം സ്ഥാനത്തേക്ക് എത്തും എന്നതുകൂടി വളരെയധികം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായിരിക്കും. എന്തായാലും അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ് എല്ലാ പാർട്ടികളും അല്ലെങ്കിൽ എല്ലാ മുന്നണികളും അവരുടെ വോട്ടും നോട്ടവും ഉറപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു വിധിയെഴുത്തിന് ബാക്കിയുള്ളത് മണിക്കൂറുകൾ മാത്രമാണ്. ഈ ഒരു ആവേശം അതിൻ്റെ തിരയിളകി അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു. ആ ഒരു പാരമ്യത്തിൽ നിന്ന് ഇനി ഒരു താഴോട്ടിറക്കമാണ്, ഒരു കൊടിയിറക്കമാണ്. 34 ദിവസമായി നടന്നു വന്നിരുന്ന ഈ ഒരു പാലക്കാടൻ പൂരത്തിന് കൊടിയിറങ്ങാൻ ഇനി ബാക്കിയുള്ളത് 2 മിനിറ്റുകൾ മാത്രമാണ്. ആ 2 മിനിറ്റുകൾ കൂടി കഴിയുന്നതോടുകൂടി പ്രചാരണങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കും. എന്തായാലും ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കരുതിയിരുന്നത് പോലെയോ പേടിച്ചിരുന്നത് പോലെയോ സംഘർഷങ്ങളോ കയ്യാങ്കളികളോ വാക്കുതർക്കങ്ങളോ പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമല്ല അവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തപരമായ ഒരു ഇടപെടൽ കൂടി നമുക്ക് ഈ ഒരു കൊട്ടിക്കലാസത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആവേശം അതിൻ്റെ എത്ര പാരമ്യത്തിൽ എത്തിയാലും ആ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ആ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തത്തോടുകൂടി അവിടെ അവർക്ക് എല്ലാവർക്കും തന്നെ ആ ആവേശം കൈവിടാതെ കാത്തുരക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എല്ലാ പാർട്ടികളും അവരുടെ കൊട്ടിക്കലാസത്തിലെ അവസാന ഘട്ടത്തിലേക്ക് അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളും അവർക്കൊപ്പമുള്ള പ്രചാരകരും നേതാക്കളും എല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തിൽ ആ പാലക്കാടൻ ഉത്സവ ചൂടിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പരിപാടി എന്നതിൽ അപ്പുറം ഒരു ആഘോഷമായി അല്ലെങ്കിൽ ആവേശം ഉണർത്തുന്ന ഒരു പൂരമായി പാലക്കാടിൻ്റെ ആ ഒരു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അസ്തമയ സൂര്യനെ സാക്ഷിയാക്കിക്കൊണ്ടിപ്പോൾ പാലക്കാട്ടെ ജനസാഗരം അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ പാരമ്യത്തിൻ്റെ അല്ലെങ്കിൽ ആവേശത്തിൻ്റെ ആഘോഷത്തിൻ്റെ എല്ലാം ഉന്നതിയിലെത്തി നിൽക്കുകയാണ്. നിമിഷങ്ങൾക്കകം ഈ ഒരു ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും, അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കും. എന്തായാലും ഇതുവരെയും കാണാത്ത, ഇതുവരെയും പ്രതീക്ഷിക്കാത്ത, ഇതുവരെയും നമ്മളാരും സാക്ഷികളാവാത്ത രീതിയിലുള്ളൊരു പാലക്കാടൻ തിരഞ്ഞെടുപ്പ്. അതുല്യ രാമചന്ദ്രൻ, 6 മണി വൈകിട്ട് 6 മണി, 6 മണി ആയിരിക്കുന്നു, 6:30 എല്ലാവരും പിരിഞ്ഞു പോകിൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഇതാ ഇപ്പോൾ കൊട്ടിക്കലാശം സാങ്കേതികമായി അവസാനിച്ചിരിക്കുന്നു. കൊട്ടിക്കലാശം സാങ്കേതികമായി അവസാനിക്കുന്നു എന്ന് നമ്മൾക്ക് പറയാനേ കഴിയുകയുള്ളൂ. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശ തിരമാലകൾ ഇപ്പോഴൊന്നും മാറില്ല. ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം, ഞങ്ങൾക്കൊന്നുകൂടി ആടിത്തിമിർക്കണം. ഇതാദ്യമായിട്ടാണ് ഡി ജെ പാർട്ടിയുടേത് പോലെയുള്ള സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ രീതിയിൽ ഞങ്ങളുടെ മനസ്സിലെ വികാരങ്ങൾ വിക്ഷോഭങ്ങളൊക്കെ ഈ കൊട്ടിക്കലാശത്തിൽ നൃത്തം ചെയ്യാനും അലറി വിളിക്കാനും പാട്ടുപാടാനും കമ്പിത്തിരി കത്തിക്കാനും ലാത്തിരി പൂത്തിരി കത്തിക്കാനും കരിമരുന്ന് പ്രയോഗം നടത്താനും ഒക്കെ ചെയ്തതിലൂടെ ഞങ്ങളുടെ മനസ്സിനകത്തുള്ള വലിയ സങ്കീർണതകളും വിഷമങ്ങളും ഒക്കെ പോയിരിക്കുന്നു. ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം, താരങ്ങൾ തന്നെയായ സ്ഥാനാർത്ഥികൾക്കൊപ്പം നൃത്തമാടിയപ്പോൾ കിട്ടിയ ആവേശം അത് പെട്ടെന്ന് അങ്ങനെ ഞങ്ങളെ വിട്ടയക്കല്ലേ എന്ന് ഓരോ വോട്ടർമാരും പറയുന്നുണ്ടാവും. പക്ഷേ സാങ്കേതികമായിട്ട് കൊട്ടിക്കലാശം പൂർണ്ണമായിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ അവിടെ ആർക്കും തുടരാൻ കഴിയില്ല. ഓരോരുത്തരെയായി ഇനി പിരിഞ്ഞു പോകേണ്ടതുണ്ട്. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ പിരിഞ്ഞു പോകിൻ എന്ന് പറയേണ്ടി വരുന്നു. പതുക്കെ പതുക്കെ
പിരിഞ്ഞു പോകേണ്ടിയും വരുന്നു. പരസ്യ പ്രചാരണം അവസാനിച്ച് കൊടിയിറങ്ങുന്നു. ഇങ്ങനെ അടിത്തിമിർത്ത് വിയർത്ത് കുളിച്ച് വീട്ടിലെത്തുന്ന ഈ വോട്ടർമാരോട് ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അപ്പനോ അമ്മയോ അമ്മൂമ്മയോ ഇന്നത്തെ ഭക്ഷണത്തിന് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആവേശമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മറുപടി ആലോചിക്കുക. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ വലിയ ക്രെയിനുകളുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അതിലൊരു വലിയ പ്രതീകമുണ്ട്. ആ പ്രതീകം എന്ന് പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് മുകളിൽ ആകാശത്തിലെ താരമായിട്ട് നിൽക്കുന്നു, വോട്ട് ചെയ്ത ജനത്തിൻ്റെ അവസ്ഥ എന്താവും എന്നുകൂടി ആവേശത്തിൽ തിരമാലകൾ തീർത്ത ഓരോ വോട്ടറും ആലോചിക്കുന്നിടത്താണ് യഥാർത്ഥ ജനാധിപത്യം പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൊട്ടിക്കലാശത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് കേരള വിഷൻ ന്യൂസും പിൻവാങ്ങുന്നു. നിശബ്ദ പ്രചാരണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.